എന്താടി ഈ സമയത്ത് കിടക്കുന്നത്? നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? ഏട്ടാ, എനിക്ക് പനിക്കുന്നു, ശരീരം മൊത്തം വേദന. നിങ്ങൾക്കുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കോ, എനിക്കൊന്നും വേണ്ട. അയ്യടാ, ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങണം അല്ലേ? പിന്നെ ക്രമേണ നിങ്ങൾക്ക് പതിവാക്കാം, അതല്ലേ നിന്റെ തന്ത്രം? പിന്നെ ഉറങ്ങിയും ടി വി കണ്ടും ഭൂലോകം അടിച്ചാവാം. ഏതോ കൊച്ചമ്മമാര് മന്ത്രിച്ചെന്ന ഐഡിയ ആയിരിക്കും. അതുകൊണ്ട് അത്ര അടവുകളൊന്നും പയറ്റം നിൽക്കണ്ട, എഴുതേരിപ്പിക്കോ. മുട്ടുമടക്കി തൊഴിക്കും ഞാൻ. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങണം പോലും, അതിനുള്ള കാശിന്റെ അച്ഛൻ കൊണ്ടുവരുമോടി? എന്റെ ഭർത്താവിന് പൂക്കളും ചെടികളും ജീവനാണ്. ദിവസത്തിന്റെ നല്ലൊരു സമയം അതിനുവേണ്ടി നീക്കിവെക്കുന്ന ആളാണ്. ഒരു ചെടി വാടിയാലോ, ഒരു പൂ കൊഴിഞ്ഞാലോ, ഒരു പൂച്ചട്ടി മറിഞ്ഞാലോ അദ്ദേഹത്തിന്റെ ഹൃദയം തകരും. പക്ഷേ ഒരു വാടിയ പൂവിനോടുള്ള സഹതാപം പോലും എന്നോട് കാണിക്കാറില്ല യുവർ ഓണർ. ഏട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യോ. എന്താ? ആ അരി ഒന്ന് കഴുകി തരുമോ? നീ എങ്ങോട്ടാ പോകുന്നേ? ഞാനെങ്ങും പോകുന്നില്ല, എന്റെ കൈയൊന്ന് മുറിഞ്ഞു, ആഴത്തിലുള്ള മുറിവാ. കൈ തൂക്കിയിട്ടാ രക്തം വരും, ഒന്ന് സഹായിക്കേട്ടാ. ഒരു കുഞ്ഞു മുറിവുണ്ടായതിന് വലിയൊരു കെട്ട് കെട്ടി എന്നെ പറ്റിക്കറങ്ങിയിരിക്കണോ നീ? ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആവാം, ഒരു ഓപ്പറേഷൻ ചെയ്യാം. എന്താ, എന്നെ അടുക്കള പണി എടുപ്പിച്ച് ഒരു പെങ്കോതനാക്കണം, അതാ നിന്റെ ഉദ്ദേശം? അത് നിന്റെ അച്ഛൻ വിചാരിച്ച നടക്കൂല. പിന്നെ നീ ഏതൊരു സ്ത്രീക്കും വല്ലപ്പോഴെങ്കിലും ചെറിയ ചെറിയ യാത്രയ്ക്കുള്ള സാഹചര്യം ഭർത്താക്കന്മാരുണ്ടാക്കാറുണ്ട്. എനിക്കങ്ങനെയൊന്ന് സ്വപ്നം കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. വേണ്ട, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ബന്ധുക്കളുടെ വീട്ടിലെ കല്യാണങ്ങളും മരണങ്ങളും അദ്ദേഹം വളരെ നിസ്സാരമായിട്ടാണ് കണ്ടിരുന്നത്. ഏട്ടാ, ഞായറാഴ്ച കല്യാണത്തിന് പോണ കാര്യം വീട്ടിൽ പറഞ്ഞുപോയി. നിന്നോടാരാ നടക്കാത്ത കാര്യം നാടാകെ കൊട്ടിഘോഷിക്കാൻ പറഞ്ഞത്? നീ വരേണ്ട കല്യാണമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറയും, അതിനുമുമ്പ് ചാടിക്കുടഞ്ഞ് ചമഞ്ഞിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ മക്കളെയും കൊണ്ട് കല്യാണത്തിന് പോകുന്ന ആ ചിലവ് കൊണ്ട് ഓർക്കിഡിന്റെയും ആന്തൂര്യത്തിന്റെയും ചെടികൾ വാങ്ങാം. എല്ലാ ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കെങ്കിലും ചെയ്യാമല്ലോ. സദ്യ ഉണ്ടാലേ തിന്നുമ്പോഴുള്ള സുഖം മാത്രമേ കിട്ടൂ. ഓരോ കാരണം പറഞ്ഞ് പുറത്ത് കറങ്ങാൻ പോണല്ലേ? നിനക്ക് കള്ളത്തരം കുറച്ച് കൂടുതലാണ്.